ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും ചങ്ങേട് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ സ്റ്റൈൽ ഇതാണ് മിച്ചിസ് എൻ്റർടൈൻമെൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂടുതൽ മറ്റേ ഈബുൾജെറ്റ് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെ ആരാണോ മറ്റൊരാൾ ഊണിയുണ്ടല്ലോ അവർ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് ഹായ് മറ്റേ കാർത്തിക് സുഗിരിയ അവരൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എൻ്റെ അച്ചടി ഭാഷയാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല അവൻ പറഞ്ഞു വന്നത് എൻ്റെ വീഡിയോ കൂടുതൽ സീരിയസ് ആയി പോകുന്നു തോന്നുന്നു കാരണം വെച്ചാൽ വിഷയങ്ങൾ വരുമ്പം സംസാരിച്ചു പോകുന്നു ഇന്നത്തെ വിഷയം ഈബുൾജെറ്റിൻ്റെ വിഷയമാണ് ഈ വോയിസ് ക്ലിപ്പ് കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണെന്ന് എന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം കണ്ണൂരിലേക്ക് യൂട്യൂബേഴ്സും ഫോളോവേഴ്സും ഒഴുകിക്കൊണ്ടിരിക്കുക കാരണം എന്താണ് കേരളത്തിലെ പ്രശസ്തനായ യൂട്യൂബേഴ്സ് ഈബുൾജെറ്റിനെ ഈബുൾജെറ്റിൻ്റെ സാരഥികളെ അറസ്റ്റ് ചെയ്തിരിക്കുക ടാക്സ് അടക്കാത്ത പേരിൽ വണ്ടി മോടി പിടിപ്പിച്ചതിന് ടാക്സ് അടക്കാത്തതിൻ്റെ പേരില്ല ഇത്രയും വലിയ ഇഷ്യൂ ആകേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടില്ല പോലീസ് ഇത്രയും വലിയ ഒരു കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ല ടാക്സ് അടച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ മറ്റൊരു കാര്യം നമ്മുടെ ഫോളോവേഴ്സായാലും യൂട്യൂബേഴ്സായാലും ഇതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും വിളിച്ചിട്ട് തീർന്ന പ്രശ്നങ്ങളൊന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന അവരുടെ വാഹനത്തെയാണ് നെപ്പോളിയൻ അപ്പോൾ അതിനെ തിരിച്ചു കിട്ടണമെന്ന റിക്വസ്റ്റുമായിട്ടാണ് എല്ലാ ഫോളോവേഴ്സും യൂട്യൂബേഴ്സും കണ്ണൂരിലേക്ക് പോയത് ഇപ്പം കൊറോണയല്ലേ അപ്പം വലിയ ഇഷ്യൂ ഉണ്ടാക്കാതെ ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഒരു കാര്യം മനസ്സിലാവാത്തത് പോലീസുകാർ ഇത്രയും വലിയ ഇഷ്യൂ ആക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയില്ല സംതിങ് ബിഹൈൻഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ ഇവരെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വാർത്ത അവർ വിശ്വസിച്ചിട്ടുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സും യൂട്യൂബേഴ്സും ഞാൻ ഈ ബുൾജെറ്റിനെതിരെയല്ല പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വശം നടക്കണം പക്ഷേങ്കിൽ എല്ലാ ജനങ്ങൾക്കും നിയമം ഒരേപോലെയായിരിക്കും അത് ഇന്ത്യൻ പ്രസിഡൻ്റായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അങ്ങനെയാണ് വേണ്ടത് ശരിക്കും പിന്നെ ഞാൻ വീഡിയോയിൽ കണ്ടു പല വീഡിയോകളും കണ്ടു പോലീസിനെതിരെ ഈബുൾജെറ്റ് പ്രതികരിക്കുന്നത് അതൊന്നും ശരിയല്ല ഇവരൊക്കെ നല്ല പ്രശസ്തന്മാരായ യൂട്യൂബേഴ്സാണ് അവർ പോലീസിനെതിരെ സംസാരിക്കാനേ പാടില്ല നമ്മുടെ സംസാരമാണ് ഏറ്റവും വലിയ പ്രശ്നം സംസാരിച്ച് വെറുതെ എന്തിനാ വേറെ കേസിലേക്ക് പോകുന്നത് ഈബുൾജെറ്റ് ഇപ്പം ലൈവ് പറഞ്ഞേക്കാനില്ലേ ഞങ്ങൾ മരിച്ചിടും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്തിനെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യം പിന്നെ നിർത്താൻ പോകുന്നു പല കമ്പതന്തികളും നമുക്ക് പ്രതീക്ഷിക്കാം ഈ നെപ്പോളിയനും ലെബിനും എബിനും എല്ലാം റിലീസാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അവരോടൊപ്പം മുന്നേറാം എന്ത് വേണമെന്ന് നമുക്ക് ചെയ്യാമെന്ന പ്രതീക്ഷയോടെ ഈ യൂട്യൂബിൽ ഇപ്പം പരന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല ആളുകളും പറയുന്നതും യൂട്യൂബേഴ്സും പല പ്രശസ്തന്മാരെ യൂട്യൂബേഴ്സും ഞാനും സപ്പോർട്ടാണ് പക്ഷേ എന്നെ കൊണ്ട് കണ്ണൂരൊക്കെ പോകാൻ പറ്റില്ല ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയല്ല പല യൂട്യൂബേഴ്സും കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവരുടെ അറസ്റ്റ് റിലീസ് ചെയ്യിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഒന്നുമല്ലാത്ത ഒരു ടിക്ടോക്ക് ലേഡി ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആൾക്കാരാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലതും ചെയ്യുന്നത് ഞാനും ഈ വിഷയം ഇന്ന് ഏറ്റെടുത്തത് നിങ്ങളൊക്കെ കാണുമെന്ന പ്രതീക്ഷ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നതാണ് ഇത് വലിയ ഇഷ്ടം കൊണ്ടൊന്നല്ല സത്യം പറഞ്ഞതിൽ ആരും എന്നോട് വിരോധം പാടില്ല ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇട്ടോ അത് പ്രശ്നമൊന്നുമില്ല ഇതിപ്പം ലിബിനോടും എബിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല ഓരോ യൂട്യൂബേഴ്സും ഞാൻ കണ്ണൂരിലേക്ക് പോകുന്നു അവർ ലൈവ് ചെയ്യുന്നു അവർ വീഡിയോ ഇടുന്നു വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനടക്കം ചെയ്യുന്ന എന്താണ് ഇന്നത്തെ വിഷയം ഏറ്റെടുക്കുകയാണ് നമ്മളെല്ലാവരും യൂട്യൂബേഴ്സാണ്
ഇപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോസ് തന്നെ ഏകദേശം ഇഷ്യൂകളാണ് കൈകാര്യം ചെയ്യുന്നത്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. അപ്പം എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നെപ്പോളിയൻ ആ വാഹനത്തെയും ലിബിനെയും എബിനെയും റിലീസ് ചെയ്യാൻ പ്രയത്നിക്കുക. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ആളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഞാൻ സംസാരിക്കട്ടെ, അപ്പം ഞാനും സംസാരിച്ച് നോക്കട്ടെ. അപ്പം എല്ലാവരും കണ്ണൂരിലേക്ക് ഒഴുകേണ്ട ആവശ്യമൊന്നുമില്ല, സംസാരിച്ച് ക്ലിയറാക്കാൻ പറ്റുമെന്ന് നോക്ക്. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചു പോയതാണ്. കാരണം വെച്ചാൽ മനോഹരമായ യൂട്യൂബേഴ്സേ വെറുതെ മുകേഷിനെ വിളിച്ചിട്ടുണ്ട് ഈ ബുൾജറ്റിൻ്റെ അറസ്റ്റ് ചെയ്തപ്പോൾ. മുകേഷ് സംസാരിക്കുന്ന രീതിയുണ്ട്, ഈ ജെറ്റ് ഈ ബഡ്ജറ്റോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്ത് വേടേ ഈ ബഡ്ജറ്റോ. മുകേഷിനൊന്നും മനസ്സിലായിട്ടില്ല, ലാസ്റ്റാണ് ഈ ബുൾജറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോക്ക് അതിൻ്റെ കാര്യം, മുകേഷിനെ വിളിച്ചിട്ടെന്താ കാര്യം. ഞാൻ അവരെ ഒന്ന് തെറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞ മുകേഷിനല്ല വിളിക്കേണ്ടത്, കണ്ണൂരുള്ള ഏതെങ്കിലും മന്ത്രിമാരെയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചിട്ട് ഇത് കാര്യങ്ങൾ സംസാരിക്കണം, അതല്ലേ വേണ്ടത്. ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സും ചെയ്യുന്നത് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, ഈ ബുൾജറ്റ് ഒന്നും ആവണ്ട, അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ്, അത്യാവശ്യം കുറച്ച് ലൈക്ക്, അത്യാവശ്യം കുറച്ച് കമൻറ്റ്. എല്ലാം സാമ്പാർ എന്ന നിലയിൽ പാകപ്പെടുത്തി ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്ക് വലിയ യൂട്യൂബേഴ്സ് ഒന്നും ആവണ്ട, കുറച്ച് ഫോളോവേഴ്സ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാണുക, അഭിപ്രായം പറയുക, ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് തരിക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ വാങ്ങുകയാണ്. നമുക്ക് കാണാം മറ്റൊരു വീഡിയോവുമായി ഉടനെ തന്നെ. ബൈ, ഇൻഷാ അല്ലാഹ്.